എൻ്റെ ഫാദറിന് പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവൻ എവിടെ ചെന്നെത്തും ഇവന്റെ ജീവിതം, ആർട്ടിസ്റ്റിന് 30 രൂപയേ ഉള്ളൂ ഒരു ആർട്ടിസ്റ്റിനും. ഈ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ സംഗീത സംവിധായകനായിട്ടുള്ള മോഹൻ സിതാര എൻ്റെ കൂടെ വായിച്ചിരുന്നു എൻ്റെ ട്രൂപ്പിൽ. അന്ന് മോഹന് മാത്രമുള്ള 50 രൂപ, ബാക്കി എല്ലാവർക്കും 30 രൂപ ഉള്ളൂ. ഉപകരണക്കാർക്ക് 77, 78, 80 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അന്നത്തെ രീതി അതാണ്. കാരണം ഗാനമേളയ്ക്ക് തന്നെ എല്ലാം കൂടെ 500 രൂപയൊക്കെ ഉള്ളൂ മൊത്തം ആർട്ടിസ്റ്റുമാരുടെയും. അപ്പോൾ ഒരു കാറിനകത്ത് പുറകിലും വയലിൻ്റെ പെട്ടികളും വയലിൻ പിന്നെ 8 പേരെ 9 പേരൊക്കെ കയറി പോകുന്നത്, അതിൻ്റെ കൂടെ ഈ ഗിറ്റാറ് ഇതൊക്കെ മടിയിൽ വേറെ ആള്, അങ്ങനെയൊക്കെ വെച്ചാണ് ഒരു ഒറ്റ അംബാസഡർ കാറിലാണ് പരിപാടി സ്ഥലത്ത് ചെയ്യുന്ന ഇറങ്ങുന്നത്. അപ്പോൾ സൗണ്ട് സിസ്റ്റം ഒന്നും കൊണ്ടുപോകണ്ടല്ലോ, അവിടെ ചെല്ലുക പാടുക പോരുക. അപ്പോൾ അങ്ങനെ അലഞ്ഞ് നടന്ന് ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. 35 ഗാനമേളയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മാസം. കാരണം ദാസേട്ടൻ എന്നെ ആദ്യം പരിചയപ്പെട്ട ദിവസം കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. പുള്ളി എന്നെ ഈ പിന്നെ തൊടയിലൊരു പാട് കാണിച്ചു തന്നു, ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ. അപ്പോൾ ഈ പണ്ടൊക്കെ താളം ഇന്നത്തെ പോലെ ഇങ്ങനെ ഒന്നും കാണിച്ചാൽ പറ്റത്തില്ല, ഇന്ന് ഇങ്ങനെയൊക്കെ കാണിക്കും പരിപാടിക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. ഇത് അത് അടിച്ച് പഠിക്കണമായിരുന്നു അന്ന്. അപ്പോൾ ഈ എത്ര അടി അടിച്ചിട്ടുണ്ടാവും ആ ഒരു ചെറിയ പാട് വരണമെങ്കിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കഷ്ടപ്പെടണം, കഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല.